മലബാർ കോമഡി വാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യൂറോ ഗൾഫ് സിംപ്ലിഫൈങ് യുവർ കോംപ്ലിക്കേഷൻസ്. You can replace your friends. You can exchange your jewelry. You can change your jobs too. But you cannot change your certificates. If there is a fake attestation on it, a fake attestation on your original certificate can send you to jail. Contact Eurogulf for genuine attestation services. HRD, MEA, Embassy attestation and university verification. Eurogulf attestations, authenticity guaranteed. Log on to eurogulf.com or email attestation@eurogulf.com. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണെടോ. കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും. പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും. നേരം മാറും നേരം, പൂരം കാണും നേരം, പോരാമെന്നളിയാ ചേരാം പൊന്നളിയാ. എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ, ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാലെല്ലാം ഹ്യൂമറാ, എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ. കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ, വമ്പിൽ മുമ്പനാണിടോ. മിസ്റ്റർ വിദൂഷകൻ. വിദൂഷകനല്ല മൂഷികൻ, മൂഷികനല്ല വിദൂഷകൻ. ഞാൻ വിദൂഷകൻ എന്നല്ലേ വിളിച്ചത്. എപ്പോഴും മൂഷിക എന്ന് വിളിച്ചു വിളിച്ച് എന്നോട് തെറ്റിപ്പോയാണ്. നമുക്കേ നമ്മുടെ മൂത്താപ്പട ആ തള്ളവരലൊപ്പ് എങ്ങനെയെങ്കിലും നമുക്ക് സംഘടിപ്പിക്കണം. അത് സംഘടിപ്പിച്ചാലേ നമുക്ക് സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഐഡിയ തന്നെ റിയാലിറ്റി ഷോ അതിലൂടെ ഒപ്പിക്കാം. എന്റെ മുത്തുപ്പ വന്നായിരുന്നു. സുഖമാണോ മുത്തുപ്പ? എന്താ നിങ്ങൾ എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യാണല്ലോ. എന്താണ്? ഒരു കാര്യമുണ്ട്, പക്ഷെ വേണ്ട, അത് മുത്തപ്പ അറിയണ്ട. എന്താന്ന് പറയുമോ ഒന്ന് കേക്കാലോ. ഇല്ല മുത്തപ്പ, അത് 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 ശരിയാകൂല. അല്ല അതല്ല മുത്തപ്പ, അതെ ഒരു അതെങ്ങോട്ട് വന്നേ വിദൂഷ വന്നേ. അതെ നമുക്ക് അതെ മുത്തപ്പാട് പറഞ്ഞ അത് മുത്തപ്പ അത് സമ്മതിക്കൂല. അതുകൊണ്ടാണ് സമ്മതിക്കാതെ തള്ളുവരലിന്റെ ഒപ്പല്ല കേട്ടോ. അതൊന്നും അല്ല, വേറൊരു സംഗതിയാണ്. പറയും നമുക്കൊന്ന് നോക്കിക്കൂടെ. അല്ല മുത്തപ്പാക്ക അതിന്റെ കഴിവില് സമ്മതിച്ചാൽ തന്നെ അത് കഴിവ്. എനിക്ക് കഴിവില്ലാന്ന് അതിന്റെ ആദ്യം ഭർത്താനം പറഞ്ഞാലേ എനിക്ക് അമ്പാടും കഴിവുണ്ട്. കഴിവുണ്ടോ? നല്ല കഴിവുണ്ടോ? എനിക്ക് എന്തായാലും കുറവ് ചെയ്യ കണ്ട. എന്നെ പിന്നെ മുത്തപ്പാട് നമുക്ക് ചോദിക്കാം അല്ലേ. അല്ല മുത്തപ്പ അതെ, അതായത് ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? എന്തിനാ നമ്മളെ ഇവിടുത്തെ രാജാവ് റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിച്ച് വിജയിപ്പിക്കാൻ? അയാളാണെങ്കിൽ ഒഴിയാൻ വേണ്ടി പോയല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഇത്ര ദിവസം ഫ്രീ ആണ്. അപ്പൊ പുതിയൊരു വാർത്ത ഞാൻ അറിഞ്ഞായിരുന്നു. ഒരു ചാനലില്ലേ ഒരു വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു റിയാലിറ്റി ഷോ നടക്കാണ്ട്. മിസ്റ്റർ ഓൾഡർ. മിസ്റ്റർ ഓൾഡർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ് നമ്മുടെ മുത്തപ്പ അതിൽ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിട്ട് മുത്തപ്പാക്ക് 1.5 കോടി രൂപയുടെ
ഒരു കൊട്ടാരം വേണമെങ്കിൽ സമ്മാനമായിട്ട് മേടിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുത്തപ്പ സമ്മതിക്കല. നൂറ് വട്ടം സമ്മതിക്കൂല. എന്താ ഒരു ബേജാറും അല്ല മുത്തപ്പ, ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യനാണോ? അതിനിപ്പോ എന്താ എനിക്കൊരു, ഞാൻ എന്തായാലും തയ്യാറാണ്. മുത്തുപ്പാക്ക് 1.5 കോടി ഇട, കൊട്ടാരം 1 സമ്മാനം ഞാൻ മേടിച്ചു കൊടുക്കും. അപ്പൊ ഓക്കെ ഓക്കെ 100% ഓക്കെ. ചാനലുകാരോട് വിളിച്ചു പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ, ഒരു കുറവും പെർമിഷൻ കൊടുത്തോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ. അപ്പൊ പിന്നെ മുത്തപ്പ, പിന്നെ നമ്മൾക്ക് ഇത് ഈ സംഭവം നമ്മളെന്ന് പറയുന്ന മത്സരമാണ്, കലാപരിപാടി ഉണ്ട്. പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, സ്കിറ്റ് കളിക്കണം, ഡ്രാമ കളിക്കണം, ഓട്ടം തുള്ളണം, അങ്ങനെ പല പല പരിപാടിയുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഈ താടി ഇതൊക്കെ വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഈ മുഖമൊക്കെ ഒന്ന് മാറ്റി ചിലപ്പോ ഷേവിങ്ങേണ്ടി വരും. അത് അത് ശരിയാവൂല. അതിപ്പോ എങ്ങനെ ശരിയാവുക? ഇതിപ്പോ എന്റെ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഒരു എന്താ പറയാ, ഒരു ഒരു ഇതല്ലേ? അങ്ങനെ പറയരുത്. ഒരു കലാകാരനായി കഴിഞ്ഞാൽ എപ്പോഴും ഈ വേഷത്തിൽ നടക്കാൻ പറ്റൂല. ചിലപ്പോ ഇന്ന് കള്ളനായിട്ട് വരണം, നാളെ പോലീസായിട്ട് വരണം, മറ്റൊന്ന് രാജാവായിട്ട് വരണം, അങ്ങനെയൊക്കെ വരണം. അപ്പൊ ചിലപ്പോ നമ്മുടെ ഫേസുകളൊക്കെ മാറ്റണം. അത് അതിപ്പോ എങ്ങനെ അങ്ങനെ നമ്മള് അങ്ങനെ മാറ്റണം ഇല്ലേ? അതാണ്. അതായത് മൂത്താപ്പ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ച സന്തോഷത്തിൽ ഞാൻ ചാനലിലേക്ക് വിളിച്ചിട്ട് പിന്നെ മൂത്താപ്പാക്ക് സമ്മതമാണെന്നും റൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കാം. പെട്ടെന്ന് വിളിക്ക് മൂത്താപ്പൊക്കെ ശരിയാക്കട്ടോ. അട മൂത്താപ്പാക്ക് 1.5 കോടി മേടിച്ചു. ഹലോ, ജനദ്രോഹ ചാനലല്ലേ? സകലകലാ വല്ലഭൻ എസ് കെ വി. ആ എന്റെ കുടുംബത്തിൽ ഇപ്പോഴത്തെ ഒരു രാജാവുണ്ട്. ആ അദ്ദേഹം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ. ഓക്കെ, സന്തോഷം സന്തോഷം സന്തോഷം. അവർക്ക് ഭയങ്കര സന്തോഷമായി. കൺഗ്രാജുലേഷൻ പറയാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, നമ്മുടെ റൗണ്ടുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ഏ, ഫസ്റ്റ് റൗണ്ട് ഏതാണ്? ഓട്ടം തുള്ളലോ? ആ ആ ഓക്കെ ഓക്കെ. ആ രണ്ടാമത്തത് കോലുകളി. ആ മൂന്നാമത്തത് ലെമൺ ആൻഡ് സ്പൂണോ സ്പോർട്സോ? നാലാമത് കല്ലുകളി. കൊച്ചു കൊച്ചു ഗ്രൗണ്ട് റൗണ്ടുകളാ. ശരി 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 ശരി, ബാക്കി റൗണ്ടുകളൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ആദ്യത്തെ റൗണ്ടുകൾ മൂത്താപ്പനെ പഠിപ്പിച്ച് നല്ല സമർത്ഥനാക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവർക്ക് ഭയങ്കര ഹാപ്പി. അയ്യോ, ഒരു രാജാവല്ലേ മത്സരിക്കാൻ ചെന്നിട്ടുള്ളത്, അവര് പബ്ലിസിറ്റി കൊടുക്കും. അപ്പൊ നമുക്ക് ആദ്യമായിട്ടുള്ള മൂത്രമുള്ളൽ റൗണ്ട്. മൂത്രമുള്ളലല്ല, ഓട്ടം തുള്ളൽ. ഓട്ടം തുള്ളൽ ഒന്ന് തുള്ളിക്കേ, തുള്ളാറിയാവോ? അതല്ല, ആ തുള്ളലല്ല, ഓട്ടം തുള്ളണം. ഓട്ടം തുള്ളല് പഠിപ്പിച്ചു തരാം ഞാൻ. ഓട്ടം തുള്ളൽ ഓടിയൊക്കെ തുള്ളലല്ല എന്റെ മൂത്താപ്പാ. അത് ഓട്ട അങ്ങനെ തുള്ളിട്ട് കാര്യമില്ലല്ലോ. അത് കണ്ടോ, കണ്ടാ 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 പിടിച്ചേ, കേട്ടാ കേട്ടാ. തെക്കാ അങ്ങോട്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സാധനമൊക്കെ വെച്ചിട്ട് വന്നിട്ട് കണ്ടാ അതിങ്ങനെ സ്റ്റേജ് വന്നിട്ട് തന്നെ. എന്നാലും നീനൊരു കഥപൂര ചെയ്യാം എന്നോട് ഗുരുവരൻ അരുളിയ പോലെ, എന്നാലുടനൊരു കഥപൂര ചെയ്യാം എന്നോട് ഗുരുവരൻ അരുളിയ പോലെ. കണ്ടോ, ഇതാണ് സാധനം. ആ ഓട്ടം തുള്ളലിന്റെ പാട്ട് മാത്രം ആദ്യം പാടുക, അതിന് ശേഷം തുള്ള. ആയിക്കോട്ടെ, ഞാനൊന്ന് പാടിയാട്ടെ. എന്നാലിനിയൊരു കഥ പുര ചെയ്യാം നമ്മുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാലിനിയൊരു കഥ പുര ചെയ്യാം നമ്മുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാലിനിയൊരു കഥ പുര ചെയ്യാം നമ്മുടെ ഗുരുവരൻ അരുളിയ പോലെ. നമ്മുടെ ഗുരുവരൻ അരുളിയ പോലെ. ഒപ്പനയായി പോയി എങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇനി ഒന്ന് തുള്ളിപ്പാടിക്കേ, അപ്പൊ കറക്റ്റ് ആവും. അപ്പൊ മുത്താപ്പ ആ വടിയൊക്കെ മാറ്റി ചേജ വടി കുത്തിപ്പിടിച്ച സമ്മതിക്കും. ജഡ്ജസ് മാർക്ക് ഉറക്കും. വടി പറ്റൂലല്ലേ? വടി തൽക്കാലത്തേക്കതാ, കൊറച്ചു തരാം. ആ നോക്കൂ. ആ എന്നാലിനിയൊരു കലമുഴ ചെയ്യാം നമ്മുടെ ഗുരുവരൻ അരുളിയ പോലെ. ഇതാണ് പറഞ്ഞ പടി തെറ്റി അന്തരവും വീട് വന്ന് കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. വീട് വീടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, വടി ഇല്ലാതെ പണി നടക്കൂല. അത് കുഴപ്പമില്ല, നമുക്ക് ജഡ്ജസിനാണ് വിളിച്ചു പറഞ്ഞിട്ട് വടിക്ക് പ്രത്യേക പെർമിഷൻ മേടിക്കും. പോരാ പോരാ, എന്റെ കൂടെ ഈ പരിപാടിയിൽ ഒരാളെയും കൂടി നിങ്ങൾ പങ്കെടുപ്പിച്ചണം. ഫോണില്ലാതെ ഈ പരിപാടി ഒന്നും ശരിയാവൂല. ആരെ ചേക്കു? അതാരി? മുത്താപ്പ മഹാരാജൻ. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കോലുകളി. ഈ കോലുകളിക്ക് നമുക്ക് വേണ്ട എക്വിപ്മെന്റ്സ് 2 കോലുകൾ. ഈ കോലുകൾ തമ്മിൽ കുറുക്കാ എന്ന് പറഞ്ഞ് അടിച്ച് കണ്ണിൽ പൊടിയിട്ട് പോയിന്റുകൾ തൂത്തുവാരണം. പിടിക്കൂ പടി.
നല്ല കോലുകൾ കാരനാണ് സമ്മതിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ജഡ്ജസിൽ നിന്നും പോയിന്റുകൾ വാരിക്കൂട്ടും. മിസ്റ്റർ മഹാരാജൻ മൂത്താപ്പ, അടുത്ത റൗണ്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് കുയിലാട്ടമാണ്. കുയിലാട്ടോ? എന്താ മയിലാട്ടം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മയിലാട്ടം ഉണ്ടെങ്കിൽ കുയിലാട്ടം ഉണ്ട്. മയിലിനാടാക്കി കുയിലിന് എന്താ വാടിക്കൂടെ? കുയിലാട്ടം പുതിയ റൗണ്ട് ആണ്. അപ്പോൾ മൂത്താപ്പ കുഴിയിലേക്കല്ലേ പോകാനുള്ള പ്രായമല്ലേ, അതുകൊണ്ടാണ് കുയിലാട്ടം. ആയിക്കോട്ടെ, വിദൂഷാൻ കാണിക്കും. പഠിപ്പിച്ചാണ് നമ്മൾ ജഡ്ജസ് നോക്കി ഏകദേശം കുയിലിനെ പോലെ നിൽക്കാം കേട്ടോ. കുയിലിനെ പോലെ വളഞ്ഞിട്ട് കണ്ടത് ഇങ്ങനെയൊക്കെ കുയിലിനെ പോലെ പറ്റുമെങ്കിൽ ജഡ്ജസ് നോക്കി എന്നൊരു കൂവണം. കുയിലിനെ പോലെ പോയിന്റ് കിട്ടും. അപ്പൊ ഒന്ന് കൂയി തുടങ്ങിക്കും. അപ്പൊ സ്റ്റെപ്പ് ഒക്കെ നോക്കണം, കാല് ഇങ്ങനെ മുന്നോട്ട് വെക്കണം, ഈ കാല് വയ്യോട്ട് മടച്ചു വെക്കണം. സ്റ്റെപ്പ് ഇങ്ങനെ കുറച്ചുകൂടെ കാര്യം നിൽക്കണം, കൈ ഇങ്ങനെ കേട്ടോ. മാങ്കുയിലെ തേങ്കുയിലെ പാടി വരും മാനെ, പാടി വരൂ തേടി വരും മാനറിലെ മേനെ, തേങ്കുയിലെ തേങ്കുയിലെ പാടി വരും മോളെ, മാങ്കുയിലെ തേങ്കുയിലെ നാക്കു മുക്കാ നാക്ക്, നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ പാടി വരും മാനെ, നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ നാക്കു മുക്കാ റിയാലിറ്റി ഷോയിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് മൂത്താപ്പ. മൂത്താപ്പ പിന്മാറരുത്, അതെന്നാ ശരിയാവില്ല മൂത്താപ്പനെ ഞാൻ നിർബന്ധിക്കുകയാണ്. മൂത്താപ്പ മാറരുത്, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം. എന്താ ഞാൻ പരിപാടി നോക്കണ്ട, അങ്ങനെ റിയാലിറ്റി ഷോയിൽ മാറരുത് മൂത്താപ്പ. നിങ്ങള് മരക്കാര് മക്കളെ കെട്ടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാതിരി ഇന്റെ വഴി തല കൂടിയിട്ട് കാര്യമല്ല. ഓനെ കാണില്ലല്ലോ, മൂപ്പര് ചാനലിൽ പോയാണ് റിയാലിറ്റി ഷോന്റെ ഓരോ കാര്യങ്ങൾ ശരിയാക്കാൻ. ഇപ്പം വരും, പെട്ടെന്ന് വരും, രാവിലെ പോയാണ്. ഓ എന്റെ പൊന്ന് വിദൂഷത, ഒരു കണക്കിന് ഞാൻ പറഞ്ഞു പോയി. ചാനലുകാരെ സമ്മതിപ്പിച്ച് ചാനലുകാരുടെ കാല് ഞാൻ പിടിച്ചു. എന്റെ മൂത്താപ്പാക്ക് വേണ്ടി ഞാൻ ഏത് ചാനലിന്റെ കാലും ഞാൻ പിടിക്കും. അത്രക്ക് ഇഷ്ടമാണ് എന്റെ മൂത്താപ്പാടെ സ്നേഹം. മൂത്താപ്പ മൂത്താപ്പാടെ കാര്യം ഞാൻ ചാനലിൽ അവതരിപ്പിച്ചു. ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഈ വേദങ്ങളുടെ ഉടായ്പ റൗണ്ടെന്ന് എന്റെ മൂത്താപ്പ സ്ഥിതി കളിക്കില്ല. അപ്പൊ അവര് പറഞ്ഞ എന്താ അറിയോ, വേണ്ട അവര് റൗണ്ട് കളിക്കണ്ട, മൂത്താപ്പാട ഇഷ്ടമുള്ള റൗണ്ട് ഇഷ്ടമുള്ള സമയത്ത് കളിച്ചാൽ മതി. അത് ഞാൻ സമ്മതിപ്പിച്ചു. പക്ഷെ മൂത്താപ്പ അപ്പൊ ഒരു ചെറിയൊരു ഡിമാൻഡ് വെച്ച്, അതവര് വെച്ചാലും കുഴപ്പമില്ല. അതായത് മൂത്താപ്പ ഇടക്കോ ചിട്ടേച്ച് പോയാലോ ഈ ഷോയിൽ നിന്ന് മാറിയാൽ, ഒരു മഹാരാജാവ് പങ്കെടുക്കുന്ന ഒരു പരസ്യം ചെയ്തിട്ട് മഹാരാജാവ് മാറിയാൽ റേറ്റിംഗ് താഴുമല്ലേ. അതുകൊണ്ട് അവര് പറഞ്ഞ് മഹാരാജാവായ മൂത്താപ്പാട ചെറിയൊരു ഒപ്പ് വേണം, ഈ ഷോയിൽ നിന്ന് ഞാൻ പിന്മാറില്ല, എനിക്ക് പരിപൂർണ സമ്മതമാണ്, ഈ ഷോ തീരുന്നവരെ ഞാനിതിൽ പങ്കെടുക്കുമെന്ന് മാത്രം എഴുതിയ ഒരു ചെറിയ ഒരു സംഭവത്തിൽ മൂത്താപ്പാട തള്ളവരലിന്റെ ഒരു ഒപ്പ്. അല്ല ഞാനത് വായിക്കും. വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ചാനല് പൂട്ടി പോകും, വേഗം കൊടുക്കാനുള്ളതാണ് വാ. അല്ല വേണോ? അയ്യോ വേണം മൂത്താപ്പ, 1.5 crore കൊട്ടാരം അല്ലേ, ഇടണം. എവിടെയെങ്കിലും ഒന്ന് ഇട്ടാ മതി, ഞാൻ പൊസിഷൻ ഒക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. നിന്റെ അടിക്കട്ടെ, വായിച്ചു നോക്കാനില്ല. എന്റെ ഒക്കെ സ്വഭാവം നിനക്ക് എപ്പോഴോ മനസ്സിലായി, പയ്യ് വാല് പൊന്തിച്ചാൽ അറിയാം എന്തിനാണെന്ന്. അതുകൊണ്ട് ഇത് ആദ്യം ബെളുവായിട്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട, ഇന്റെ അടുത്തേക്ക് വരണ്ട. അതന്നെ വിദൂഷിക, റിയാലിറ്റി ഷോ 8 നിലക്ക് പൊട്ടി എങ്കിലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. ഇതുപോലുള്ള പല പല ഷോയുകളുമായി വീണ്ടും നമ്മൾ വരും. കണ്ടാലെന്നും സൂപ്പറാ, കേട്ടാൽ
ഹ്യൂമറാ എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണിടോ മലബാർ കോമഡി പാല മലബാർ കോമഡി പാല കോലം മാറുന്നോരി നാട്ടിൽ മിന്നും താരങ്ങൾ മണ്ണിലൊതിക്കും പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ചേലിൽ രോഗം മാറ്റുന്ന കോമഡി കാട്ടും നേരം മാറും നേരം പൂരം കാണും നേരം പോരാമെന്നളിയ ചേരാം പൊന്നളിയ എല്ലോരും വന്നിടുമീ പതിരില്ല ചിരിമേളത്തിൽ ഉല്ലാസം കൊണ്ടാടുമീ മലബാറിൻ മാമാങ്കത്തിൽ കണ്ടാലെന്നും സൂപ്പറാ കേട്ടാലെല്ലാം ഹ്യൂമറാ എല്ലാം നേരല്ലെന്നാൽ ചൊല്ലുന്നോരും തെല്ലും മാറുകില്ലടോ കണ്ടാൽ വേല കണ്ടാൽ നേരാണമ്പോ വമ്പിൽ മുമ്പനാണിടോ മലബാർ കോമഡി പാല മലബാർ കോമഡി പാല